നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ മലയാളം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് മലയാളം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മലയാളത്തിന് സാഹിത്യ വിഭാഗമാണ് ഇന്ന് എടുക്കുന്നത്, കഥാപാത്രങ്ങളും കൃതികളും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെയധികം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കൃതികളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഭീമൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? രണ്ടാമൂഴം. പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഭീമൻ രണ്ടാമൂഴം. എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഭീമൻ രണ്ടാമത്തെ ആളാണല്ലോ. അപ്പോൾ ഭീമൻ രണ്ടാമത്തെ ആളാണ് പഞ്ചപാണ്ഡവന്മാരിൽ. അപ്പോൾ ഭീമൻ രണ്ടാമൂഴം എഴുതിയത് ആരാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. എം ഡി വാസുദേവൻ നായരാണ്. അപ്പോൾ രണ്ടാമൂഴം എന്ന കൃതി രചിച്ചത് ആരാണ്? എം ഡി വാസുദേവൻ നായർ. പഠിച്ചല്ലോ. അടുത്തത് ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പളനി. ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പളനി, ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇപ്പം ചെമ്പൻ കുഞ്ഞും കറുത്തമ്മയും പളനിയും ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. എഴുതിയത് ആരാണ്? ചെമ്മീൻ എഴുതിയത് ആരാണ്? തകഴിയാണ്. മദനനും ചന്ദ്രികയും രമണനിലെ കഥാപാത്രങ്ങളാണ്. അപ്പം മദനനും ചന്ദ്രികയും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് എന്ന് ചോദിച്ചാൽ രമണൻ. രമണൻ എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയാണ് രമണൻ എഴുതിയത്. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ എഴുതിയത് ആരാണ്? തകഴിയാണ്. കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ ആരാണ് രചിച്ചത്? ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, കർണൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ? ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ്. പപ്പു ഓടയിൽ നിന്ന്. പപ്പു ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ്. രചിച്ചത് പി കേശവദേവാണ്. രഘു അമ്മുലു രാമൻ കർത്താവ് വേരുകൾ. രഘു അമ്മുലു രാമൻ കർത്താവ് വേരുകൾ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ചുടലമുത്തുവും മോഹനനും തോട്ടിയുടെ മകൻ. ചുടലമുത്തുവും മോഹനൻ തോട്ടിയുടെ മകനാണ്. രചിച്ചത് തകഴിയാണ്. സാവിത്രി ദുരവസ്ഥ. സാവിത്രി ദുരവസ്ഥ രചിച്ചത് കുമാരനാശാനാണ്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് ഓഫ് കഥാപാത്രങ്ങളും കൃതികളും നോക്കാം. വാസവദത്ത. വാസവദത്ത കരുണയിലെ കഥാപാത്രമാണ്. രചിച്ചത് കുമാരനാശാൻ. ഓർത്തിരിക്കുക, വാസവദത്ത, കരുണ, കുമാരനാശാൻ. സേതു. സേതു കാലം എന്ന നോവലിലെ കഥാപാത്രമാണ്. രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ്. അപ്പം സേതു ഏതിനകത്തെ കഥാപാത്രമാണ്? കാലം. കാർത്തി സൂഫി പറഞ്ഞ കഥ. കാർത്തി സൂഫി പറഞ്ഞ കഥ രചിച്ചത് കെ പി രാമനുണ്ണിയാണ്. കെ പി രാമനുണ്ണി. ഗോവിന്ദൻ കുട്ടി അസുരവിത്ത്. ഗോവിന്ദൻ കുട്ടി അസുരവിത്ത് രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ്. എഴുതിയെടുക്കാം. മല്ലനും മാരയും നെല്ലിലെ കഥാപാത്രങ്ങളാണ്. മല്ലനും മാരയും നെല്ല് രചിച്ചത് പി വത്സലയാണ്. കുട്ടിപ്പാപ്പനും കോക്കാഞ്ചറം അറിയൂ. കുട്ടിപ്പാപ്പനും കോക്കാഞ്ചറം അറിയൂ അലാഹയുടെ പെൺമക്കൾ. അലാഹയുടെ പെൺമക്കൾ രചിച്ചത് സാറാ ജോസഫ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, കോക്കാഞ്ചറ മറിയം എന്ന കരുത്തുറ്റ സ്ത്രീ കഥാപാത്രം ഏത് നോവലിലേതാണ്? അലാഹയുടെ പെൺമക്കൾ. അലാഹയുടെ പെൺമക്കൾ രചിച്ചത് ആരാണ്? സാറാ ജോസഫ്. അടുത്തത് വിമലയും അമർസിംഗും മഞ്ഞിലെ കഥാപാത്രങ്ങളാണ്. വിമല ടീച്ചറും അമർസിംഗും മഞ്ഞിലെ കഥാപാത്രങ്ങളാണ്. രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ്. ഓമഞ്ചി ഒരു തെരുവിൻ്റെ കഥ. ഓമഞ്ചി ഒരു തെരുവിൻ്റെ കഥ രചിച്ചത് ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട്. സുഹറയും മജീദും ബാല്യകാല സഖി രചിച്ചത് ബഷീറാണ്. അപ്പോൾ സുഹറയും മജീദും ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങളാണ്. രചിച്ചത് ബഷീറാണ്. അപ്പോൾ ഈ സെറ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് ഓഫ് കഥാപാത്രങ്ങളെ നോക്കാം. ജിതേന്ദ്രൻ. ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. മനുഷ്യന് ഒരു ആമുഖം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ഇപ്പം 2015 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം. രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ജിതേന്ദ്രനാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പുണ്ണിയും കോന്തുണ്ണിയും നാലുകെട്ട്. അപ്പോൾ അടുത്തുള്ളൊരു നാലുകെട്ടിലെ പിള്ളേരാണ് അപ്പുണ്ണിയും കോന്തുണ്ണി എന്ന് വിചാരിച്ചാൽ മതി. അപ്പുണ്ണിയും കോന്തുണ്ണിയും നാലുകെട്ട് രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ്. സുഭദ്ര
സുഭദ്ര മാർത്താണ്ഡവർമ്മയിലെ ക്യാരക്ടറാണ്. അത് രചിച്ചത് ആരാണ്? സി വി രാമൻ പിള്ളയാണ്. സുഭദ്ര മാർത്താണ്ഡവർമ്മ. അപ്പോൾ ചരിത്ര നോവൽ, ചരിത്ര നോവലുകൾ രചിക്കാൻ പ്രശസ്തനാരാണ്? സി വി രാമൻ പിള്ളയാണ്. സി വി രാമൻ പിള്ളയുടെ നോവലാണ് മാർത്താണ്ഡവർമ്മ. പാത്തുമ്മ, പാത്തുമ്മയുടെ ആട് ബഷീർ. പാത്തുമ്മ, പാത്തുമ്മയുടെ ആട് ബഷീർ. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ, എസ് കെ പൊറ്റക്കാട്. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ, എസ് കെ പൊറ്റക്കാട്. വൈത്തിപ്പട്ട് ശാരദ. വൈത്തിപ്പട്ട് ശാരദ രചിച്ചത് ആരാണ്? ഒ ചന്തുമേനോനാണ്. ക്ലാസിപ്പേർ കയർ. ക്ലാസിപ്പേർ എന്ന കഥാപാത്രം കയറിലേതാണ്. രചിച്ചത് തകഴിയാണ്. ഭ്രാന്തൻ ചാനാൻ മാർത്താണ്ഡവർമ്മ. ഭ്രാന്തൻ ചാനാൻ ഏതിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. രചിച്ചത് ആരാണ്? സി വി രാമൻ പിള്ളയാണ്. ഹരി പഞ്ചാനനും ചന്ദ്രക്കാരനും ധർമ്മരാജയിലെ ക്യാരക്ടേഴ്സാണ്. ഹരി പഞ്ചാനൻ, ചന്ദ്രക്കാരൻ ഏതിനകത്തെ ക്യാരക്ടേഴ്സാണ്? ധർമ്മരാജ. ഇതും രചിച്ചത് സി വി രാമൻ പിള്ളയാണ്. അപ്പം മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും പിന്നെ വേറൊരു കൃതിയും കൂടെ ഉണ്ട്, രാമരാജ ബഹദൂർ. ഇത് മൂന്നും രചിച്ചത് സി വി രാമൻ പിള്ളയാണ്. സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ. സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ. ഇത് മൂന്നും ഇന്ദുലേഖയിലെ ക്യാരക്ടേഴ്സാണ്. ഇന്ദുലേഖ രചിച്ചത് ആരാണ്? ഒ ചന്തുമേനോനാണ്. ഒ ചന്തുമേനോൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് പഠിക്കാം. ദാസൻ. ദാസൻ എപ്പോഴും BSc റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യമാണ്. ദാസൻ മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് ആരാണ്? എം മുകുന്ദനാണ്. എം മുകുന്ദനാണ് മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത്. കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. കുന്ദൻ ഏതിനകത്തെ ക്യാരക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുഭൂമികൾ ഉണ്ടാകുന്നത്. എഴുതിയത് എം മുകുന്ദൻ തന്നെയാണ്. രവി അപ്പുക്കിളി മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക. രവി അപ്പുക്കിളി മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക. ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് OV വിജയനാണ്. OV വിജയൻ. ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് MD വാസുദേവൻ നായർ. ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് MD വാസുദേവൻ നായർ. വെള്ളായിയപ്പൻ കടൽ തീരത്ത് OV വിജയൻ. അപ്പോൾ വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ തീരത്ത്. എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ് കടൽ തീരത്ത്. രചിച്ചത് ആരാണ്? OV വിജയനാണ്. ചേതന മാലിക് ആരാച്ചാർ KR മീര. അപ്പോൾ KR മീര രചിച്ച ആരാച്ചാറിലെ കഥാപാത്രമാണ് ചേതന മാലിക്. അൽഫോൺസ് അച്ഛനും മാഗി മദാമയും ദൈവത്തിൻ്റെ വികൃതികൾ. അൽഫോൺസ് അച്ഛനും മാഗി മദാമയും ദൈവത്തിൻ്റെ വികൃതികൾ രചിച്ചത് ആരാണ്? എം മുകുന്ദനാണ്. എം മുകുന്ദൻ. നജീബ് മുഹമ്മദ് ആട് ജീവിതം. റിപ്പീറ്റിംഗ് ചോദ്യമാണ്. നജീബ് മുഹമ്മദ് പ്രവാസികളുടെ ദുരിത ജീവിതം പ്രമേയമാക്കി ബെന്യാമിൻ രചിച്ച കൃതിയാണ് ആടുജീവിതം. അപ്പോൾ ആടുജീവിതം രചിച്ചത് ആരാണ്? ബെന്യാമിൻ, ബെന്നി ഡാനിയൽ. ബെന്യാമിൻ ആണ്. അപ്പോൾ അതിനകത്തെ കഥാപാത്രമാണ് നജീബ് മുഹമ്മദ്. ബീരാനും ആയനും ഉമ്മാച്ചുവിലെ ക്യാരക്ടേഴ്സാണ്. ഉറൂബാണ് രചിച്ചത്. ഉറൂബ് PC കുട്ടികൃഷ്ണനാണ് ഏത് രചിച്ചത്? ഉമ്മാച്ചു. അതിനകത്തെ ക്യാരക്ടേഴ്സാണ് ബീരാനും മായനും. നാരായണിയും ബഷീറും മതിലുകളിലെ ക്യാരക്ടേഴ്സാണ്. നാരായണിയും ബഷീറും മതിലുകളിലെ ക്യാരക്ടേഴ്സാണ്. രചിച്ചത് ബഷീർ. അപ്പോൾ മതിലുകൾ സിനിമയും ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ പോലും അഭിനയിച്ചിട്ടില്ല. അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ പോലും അഭിനയിച്ചിട്ടില്ലാത്ത സിനിമയാണ് മതിലുകൾ. അപ്പോൾ മതിലുകൾ എന്ന നോവൽ രചിച്ചത് ബഷീറാണ്. നാരായണിയും ബഷീറുമാണ് അതിനകത്തെ ക്യാരക്ടേഴ്സ്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ സെറ്റാണ് നോക്കാം. ശിവാനി. ശിവാനി ഗുരുസാഗരത്തിലെ ക്യാരക്ടറാണ്. ഗുരുസാഗരം രചിച്ചത് OV വിജയനാണ്. അപ്പോൾ ശിവാനി ഗുരുസാഗരം, OV വിജയൻ. ഇബ്രാഹിം ഖാദിരി ആടുജീവിതം. ഇത് റെയറായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇബ്രാഹിം ഖാദിരി കൂടുതൽ ചോദിക്കാറുള്ള നജീബ് മുഹമ്മദിൻ്റെ പേര് തന്നെയാണ്. ഇബ്രാഹിം ഖാദിരിയും കൂടെ ഓർത്തിരിക്കുക. ആടുജീവിതം രചിച്ചത് ആരാണ്? ബെന്യാമിനാണ്. പങ്കിപ്പണിക്കർ പ്രേമാമൃതം. പങ്കിപ്പണിക്കർ പ്രേമാമൃതം CV രാമൻപിള്ള. CV രാമൻപിള്ള. പെരിഞ്ചക്കോടൻ രാമരാജ ബഹദൂർ CV രാമൻപിള്ള. പെരിഞ്ചക്കോടൻ രാമരാജ ബഹദൂർ CV രാമൻപിള്ള. ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഖദീജയും. ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഖദീജയും കൂടെയുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബാണ് രചിച്ചത്. ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഖദീജയും സുന്ദരികളും സുന്ദരന്മാരും. കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത്. അപ്പോൾ കുഞ്ഞേനാച്ചൻ അരനാഴിക നേരത്തിലെ ക്യാരക്ടറാണ്. രചിച്ചത് പാറപ്പുറത്താണ്. കോയ അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് MD വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്നെഴുതിയ കൃതിയാണ് ഏത്? അറബിപ്പൊന്ന്. അതിനകത്തെ ക്യാരക്ടറാണ് കോയ. ചാത്തനും ചിരുതയും
രണ്ടിടങ്ങഴി. ചാത്തനും ചിരുതയും രണ്ടിടങ്ങഴി രചിച്ചത് തകഴിയാണ്. സുഭദ്രയും ശംഖുവാശാനും മാർത്താണ്ഡവർമ്മയിലെ ക്യാരക്ടേഴ്സാണ്. സുഭദ്രയും ശംഖുവാശാനും മാർത്താണ്ഡവർമ്മയിലെ ക്യാരക്ടേഴ്സാണ്. രചിച്ചതാരാണ്? സി വി രാമൻപിള്ളയാണ്. അപ്പോൾ പി എസ് സി ഇന്നേ വരെ ചോദിച്ച എല്ലാ കഥാപാത്രങ്ങളും കൃതികളും അതെഴുതിയ എഴുത്തുകാരും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിവ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് ക്ലാസ്സുകളും ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിലെ എല്ലാ കോഴ്സസും 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. കൂടാതെ അൺഅക്കാഡമിയുടെ ഫ്രീ കണ്ടന്റ് ആക്സസ് ചെയ്യാനും നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സിനെ പറ്റി പറയാം. 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് March 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12th level എക്സാംസിന് വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. ദിശ ബാച്ച് 6 എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. ഇതിൽ 11 educators 11 different സബ്ജക്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. ഇനി ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ദൗത്യം എന്ന 2nd batch March 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ 10 educators ആണ് ക്ലാസ് എടുക്കുന്നത്. 75 ദിവസത്തെ കോഴ്സാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മൻസൂർ അലി സാർ ഇതിൽ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടി കിട്ടാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. ഒരു പ്രാവശ്യം പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കോഴ്സും 10% ഡിസ്കൗണ്ടോടി കാണാൻ കഴിയുന്നതാണ്. ഓരോ കോഴ്സിനും സ്പെഷ്യലായിട്ട് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം മാത്രം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതിയായിരിക്കും. കൂടാതെ അൺഅക്കാഡമിയിൽ മൺഡേ ടു സാറ്റർഡേ ഡെയിലി 8 PM 20 മിനിറ്റ് 20 ചോദ്യങ്ങൾ എന്ന ക്യുസ് സീരീസ്, സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്യുസ് സീരീസും പോകുന്നുണ്ട്. T20 series എന്നാണ് പേര്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും അതുപോലെ ഫ്രീ ആയിട്ട് ഫ്രീ കണ്ടന്റും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, അൺഅക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ.